ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റഹീല കിതാബ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ പമ്പ നദിക്ക് കുറുകെയുള്ള ഒരു ഫോറസ്റ്റിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. ഇവിടെ കാട്, നിറയെ കാടുകൾ, എല്ലിക്കാടുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം അതിനുള്ളിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. നമുക്ക് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരൂ. ശബരിമലയിൽ നിന്ന് ഏതാണ്ട് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അടുത്ത് വരുമെന്നാണ് പറയുന്നത്. ഇവിടുന്ന് ആ വഴിക്ക് പോയാൽ ശബരിമല എത്തും. നമ്മളിപ്പം നിൽക്കുന്നത് പമ്പ നദിയുടെ, ഇവിടുന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ പമ്പ നദിയാണ്, അതിന് തീരത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് നമ്മുടെ പമ്പ എന്ന് പറയുന്ന പുണ്യനദി. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ എന്നാണ് പറയുന്നത് ശബരിമലയിലേക്ക് എത്താൻ. ഇതിപ്പോൾ കണമല തീർത്ഥാപുര ആ റൂട്ടൊക്കെയാണ് ആ പോകുന്ന വഴിയാണിത്. ഇനി നമുക്ക് ഇവിടുന്ന് ആ ഭാഗത്തെ കാട്ടിനുള്ളിലേക്ക് കയറാം. അവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ, പുലിയും ആനയും ഒക്കെ ഉള്ള കാടാണെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങളുടെ ഇനിയാണ് നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ട സ്ഥലമെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് പലരും പെരുമ്പാവിനെയൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ സൂക്ഷിച്ചും കണ്ടും യാത്ര ചെയ്യുകയാണ്.
ഇനി അങ്ങോട്ട് വലിയ കാടുകളാണ്, കുറ്റിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. അപ്പം നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോവാം. പഴയ വഴിത്താരകൾ ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ പണ്ട് കാലത്തെ ആൾക്കാർ ഈ വഴിയൊക്കെ പല സ്ഥലത്തേക്കും പോയിട്ടുണ്ടാവും. നമ്മൾ ആ വഴിയെ തന്നെയാണ് പോകുന്നത്. വഴി തീരു നടത്തി നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം. ഇനി അങ്ങോട്ട് ഏത് നിമിഷവും പെരുമ്പാമ്പിനെ കാണാം. ഞാനും എൻ്റെ ക്യാമറമാൻ നോവിനും വളരെ സൂക്ഷിച്ച് ക്യാമറ റെഡിയായിട്ട് നിൽക്കുകയാണ് ഒരു പെരുമ്പാമ്പിനെ ഷൂട്ട് ചെയ്യാനായിട്ട്. ഉള്ളിൽ ചെറിയ പേടിയുണ്ടെങ്കിലും നമ്മൾ ആ ധൈര്യം നമ്മുടെ ഭാഗ്യമാണോ അതോ അവരുടെ ഭാഗ്യമാണോ എന്നറിയത്തില്ല, നമുക്കൊരു പെരുമ്പാമ്പിനെ കാണാനായിട്ട് സാധിച്ചില്ല. എങ്കിലും വേറൊരു സാധനം കണ്ടു, ഒരു കൂണ് കിട്ടി നമുക്ക്. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രോട്ടീനായിട്ടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടെയും കാണാൻ സാധ്യതയുണ്ട്, നമുക്ക് നോക്കാം. ഒരുപക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും. കൊത്തിനകത്തൊന്നുമില്ല. ഏതോ ഒരു വലിയ മരം കാറ്റടിച്ച് താഴെ വീണിരിക്കുകയാണ്. എങ്കിലും അവിടെ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് അതൊരു വലിയ മരമായി നിൽക്കുന്നു.
ഈ കുഴിയിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്തൊക്കെയോ നടന്നുപോയ പാടുകളുണ്ട്. നിറയെ പൊത്തുകളുള്ള ഒരു കുഴിയാണ്. പൊത്തിനകത്ത് കൈയിട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ, പുറത്തുള്ളതിനെയൊക്കെ നമ്മൾ കണ്ടാൽ മതി. ഒന്നും പുറത്തിറങ്ങി വന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാടിനുള്ളിൽ നമ്മൾ പെരുമാമിനെ ഒന്നും കാണാൻ സാധിച്ചില്ല. നമ്മൾ വീണ്ടും നടന്ന് നടന്ന് പുഴക്കരയിൽ മറ്റൊരു തീരത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയും കാണാൻ അതിമനോഹരമായ സ്ഥലമാണ്. എന്തായാലും വന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളൊരു പാറക്കെട്ടിനടുത്തെത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവിടെയും കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം പാറക്കെട്ടുകൾക്കിടയിൽ ഒരു പെരുമ്പാമ്പിനെ, ഒരു പക്ഷേ കുടുംബമായിട്ടൊക്കെ കാണും. എന്തായാലും ഈ പുഴയുടെ തീരം അധികം ആരും കടന്നു വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പാറക്കെട്ടിന് മുകളിലേക്കൊന്ന് കയറിപ്പോയി നോക്കാം. ഒരു പ്രത്യേക അനുഭൂതിയാണ്. ആദ്യമായിട്ടാണ് ഈ വഴിക്കൊക്കെ നമ്മൾ വരുന്നത്. അധികം ആരും കണ്ടിട്ടും കാണുകയില്ല ഇങ്ങനെ ഒരു കാടിനുള്ളിൽ. അങ്ങനെ നമ്മൾ പാറക്കെട്ടിന് മുകളിലെത്തി. പക്ഷേ അധികം മുന്നോ മുകളിലേക്ക് കയറാൻ പറ്റില്ല, തെന്നിക്കിടക്കുകയാണ്. വെള്ളം ഊർന്നിറങ്ങുന്നത് കൊണ്ട് അപകടത്തിനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി പോരുകയാണ്. എങ്കിലും ഈ പാറക്കെട്ടിന് മുകളിൽ നിന്നും വളരെ മനോഹരമായ കാഴ്ചയാണ് പുഴയുടെ തീരം. മുൻപോട്ട് പോകും തോറും പാറക്കൂട്ടങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ. നമ്മൾ എവിടെ എത്തുമെന്നറിയില്ല. എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. പ്രളയത്തിൻ്റെ അവശിഷ്ടം എന്നാണ് നമുക്ക് ഇതാ ഒരു ഫുട്ബോൾ കിട്ടി. അങ്ങനെ നമുക്ക് ഒരു ഫുട്ബോളായി. ഇവയെല്ലാം കഴിഞ്ഞ വർഷം പ്രളയത്തിൻ്റെ സമയത്ത് വന്ന് അടിഞ്ഞുകൂടിയവയാണ്. ഇതുവഴിയെല്ലാം വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പ്രളയം. അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇതൊക്കെ. എന്തായാലും പെരുമ്പാമ്പിനെ തേടിയിറങ്ങിയാൽ നമുക്ക് അതിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ പുതിയൊരു സ്ഥലം കണ്ടെത്തി. ഇത് റിവർ ബീച്ച്, ഒരു ബീച്ചാണ് പുഴയുടെ തീരത്തായിട്ട്. ആ മനോഹരമായ ബീച്ച് പോലെ നമുക്ക് തോന്നും. അധികം ആരും വന്നെത്തിപ്പെട്ടിട്ടില്ലാത്ത ഒരു ബീച്ചായിട്ട് നമുക്ക് വേണം ഇതിനെ കരുതാം.
അടിപൊളിയാണ്. പത്തനംതിട്ടയിൽ ഞാൻ നോക്കിയിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു ബീച്ചാണ് റിവർ ബീച്ച്. നമുക്കിന്നെ തൽക്കാലം റിവർ ബീച്ച് എന്ന് വിളിക്കാം. പത്തനംതിട്ടയിൽ കടലില്ലെങ്കിലും നമുക്ക് പുഴയുടെ തീരങ്ങളിൽ ധാരാളം ബീച്ചുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. എന്തായാലും മനോഹരമായ സ്ഥലമാണിത്. എനിക്ക് തോന്നുന്നു ആരും തന്നെ ഇങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയത് പ്രളയത്തിന് ശേഷം. അതുകൊണ്ട് യാതൊരു വന്ന് പുതിയതായിട്ട് ഒരാൾ വന്നതിൻ്റെ അടയാളങ്ങളൊന്നും തന്നെ കാണാനില്ല. എന്തായാലും നമ്മൾ ഈ റിവർ ബീച്ചിൽ കുറച്ച് നേരം ചിലവഴിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ, തിരിച്ചു പോകുന്നുള്ളൂ. ഇനി റിവർ ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം.
പെരുമ്പാമ്പിനെയും മൃഗങ്ങളെയും തേടി ഇറങ്ങിയ നമുക്ക് അതിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്കൊരു പുതിയ ബീച്ച് കണ്ടെത്താൻ കഴിഞ്ഞു.